আচ্ছা, যে টেস্ট হবে। সুপার সান। നമ്മൾ ഒരു അടിപൊളി പോത്തിൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പിന്നെ കൈക്ക് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാം. നമ്മൾ അടുപ്പ് റെഡി ചെയ്തിട്ടുണ്ട്. നമ്മളെ എല്ലാ ഇതും വെക്കാം. ഇപ്പം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി തന്നെ വിഷാംശമൊക്കെ പോകുന്നവരുണ്ട്. കുറച്ച് ചെറുള്ളി, ചെറുള്ളി കട്ട് ചെയ്ത് വേണ്ട, അങ്ങനെ ഇട്ടത്. ഇനി പച്ചമുളക് കിട്ടും. നമ്മളൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഫുള്ള് പൊടി ആക്കണമെന്നില്ല, കേരം പൊടി മതി. നമ്മൾ മണ്ണെണ്ണ സ്റ്റോവാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേറെ എടുത്തെടുക്കുന്നതാണ്. കത്തല് ദിവസമായിട്ടുണ്ട്. തൽക്കാലായിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാടൻ കുരുമുളക്, ഇതൊക്കെ നല്ല പൊടി പൊടിയാണ് കുരുമുളക്. അതിൻ്റെ നാടൻ ടേസ്റ്റ് ചേർക്കണം. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രസം ചതവായിട്ടുണ്ട്. ഇഞ്ചി ചതച്ചു കഴിഞ്ഞു.
അര മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇടാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ. കുരുമുളക്, പിന്നെ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഉപ്പിട്ട് വെക്കണം. ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി തുറന്നു നോക്കാം. നമ്മൾ അവിടെ നിന്ന് നോക്കുന്നു നോക്കാം. ഇനിയൊരു മണിക്കൂറും പാടെ എന്തായാലും വേണ്ടി വരും. ഞാനൊരു ചൂടായി വരുന്നുണ്ട്. പക്ഷെ മഴ വരാൻ ചാൻസുണ്ട്. മഴ ഇത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം. നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് മാറ്റണം. ഇപ്പം പുറത്താങ്ങനെ വായിക്കണം. ഇപ്പത്തിന് വേറെ അടുത്തേക്ക് മാറ്റണം. ഇപ്പം ഞങ്ങൾ അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അടുത്ത് ഉള്ളി കാക്കണം. പുറത്ത് വായതുകൊണ്ട് ഞാനൊരു പത്തും പാടെ സമയം തുടങ്ങിയിട്ടില്ല. സൂപ്പർ റെഡിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പിൻ്റെ ഉള്ളിലത്തെ അങ്ങനെ കൊട്ടിയ ടേസ്റ്റ് സൂപ്പർ സാധനം എന്ന് പറയ. ഇതിൻ്റെ ഒരു പീസ് കട്ട്. പോളിസാധനം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ വർത്തമാനം പറയാൻ പാടില്ല. ചൂടാകാൻ തുടങ്ങി ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം തള്ളാതെ